നമസ്കാരം ഇൻസ്റ്റാഗ്രാമിൽ മാത്രം ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലെ നിറസാന്നിധ്യമായിരുന്ന റിഫ മെഹ്നുവിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് ഒരു ഫോൺ കോൾ എന്ന സംശയം ശക്തം തേൻ കെണിയിലാണ് സംശയം ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ച ഒരു ഫോൺ കോൾ അതല്ലെങ്കിൽ നേരിട്ട് ലഭിച്ച സന്ദേശം റിഫയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു എന്നാണ് സുഹൃത്തുക്കൾ സൂചന നൽകുന്നത് ഇക്കാര്യത്തിൽ റിഫയുടെ സുഹൃത്തുക്കൾ ഉടൻ വെളിപ്പെടുത്തൽ നടത്തും റിഫയെ ആൽബം ഫീൽഡിലേക്ക് എത്തിച്ച കണ്ണൂരിലെ കൂത്തുപറമ്പ് സ്വദേശിയായ ഒരു യൂട്യൂബ് ആൽബം ഗായകന് റിഫയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കില്ലെന്ന് റിഫയുമായി ബന്ധപ്പെട്ടവർ വ്യക്തമായി പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അവർ കൃത്യമായി പറയുന്നത് മരിക്കുന്നതിന് പതിനൊന്ന് ദിവസം മുമ്പ് റിഫയുമായി ബന്ധപ്പെട്ട് ഭർത്താവ് ചില സുഹൃത്തുക്കളുമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും പറയുന്നു അതുകൊണ്ട് തന്നെ പഴുതടച്ച അന്വേഷണം ഇക്കാര്യത്തിൽ വേണമെന്നാണ് ഉയരുന്ന ആവശ്യം കേരള പോലീസ് അതിനിയും തയ്യാറായിട്ടില്ല റിഫയുടെ ആത്മഹത്യയിൽ ഭർത്താവിന് കൃത്യമായ പങ്കുണ്ടെന്നും പല കള്ളത്തരങ്ങളും പറഞ്ഞാണ് ഓരോ ദിവസങ്ങളും ഇദ്ദേഹം മുന്നോട്ട് പോകുന്നതെന്നും വൈകാതെ തന്നെ ഞങ്ങൾ പരസ്യമായി ഇക്കാര്യങ്ങൾ പുറത്തു പറയുമെന്നാണ് സുഹൃത്തുക്കൾ മറുനാടനോട് വ്യക്തമാക്കിയിരിക്കുന്നത് കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമ നടപടികൾ എന്തായിരിക്കുമെന്ന ആശങ്കയാണ് സുഹൃത്തുക്കൾക്ക് ദുബായ് അന്വേഷണത്തിൽ വലിയ പ്രതീക്ഷയില്ലെന്നും ഇവർ കൂട്ടിച്ചേർത്തു സംശയ നിഴലിലുള്ളവർ എല്ലാം കേരളത്തിലാണ് അതുകൊണ്ട് തന്നെ ദുബായ് പോലീസിന് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാനാകില്ല മാർച്ച് ഒന്നിന് ദുബായിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഞെട്ടലോടെയാണ് ആരാധകർ കേട്ടത് സുഹൃത്തുക്കളോടൊപ്പം പുറത്തുപോയി തിരിച്ചെത്തിയ ഭർത്താവ് നീലേശ്വരം പുതുക്കൈ സ്വദേശിയായ മെഹനാസാണ് റിഫ മരിച്ച കാര്യം ഒരു വീഡിയോ സന്ദേശത്തിലൂടെ ലോകത്തെ അറിയിക്കുന്നത് എന്നാൽ മരിച്ച നിമിഷങ്ങൾക്കാകും ഇൻസ്റ്റാഗ്രാം വീഡിയോ ചെയ്തത് പരക്കെ വിമർശനത്തിന് കാരണമായിരുന്നു ഇതെല്ലാം സംശയത്തിന് ഇടനൽകുന്നു പിന്നീട് റിഫയുടെ മരണവുമായി ബന്ധപ്പെട്ട പല കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കൃത്യമായ ഒരു നിഗമനത്തിലെത്താൻ ആർക്കും സാധിക്കുമായിരുന്നില്ല റിഫയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ വഴിത്തിരിവ് കഴിഞ്ഞ ദിവസം മറുനാടൻ പുറത്തുവിട്ടിരുന്നു തേൻ ഭർത്താവും മറ്റു ചിലരും റിഫയെ ഉപയോഗപ്പെടുത്തിയതായുള്ള സൂചനകളാണ് മറുനാടൻ പുറത്തുവിട്ടത് ഇതിനുശേഷമാണ് സത്യം വെളിപ്പെടുത്താൻ സുഹൃത്തുക്കൾ തയ്യാറാകുന്നത് ഹണി ട്രാപ്പിൽ റിഫയുടെ പേര് ഉപയോഗപ്പെടുത്തിയതിലും വേദനയുണ്ടായിരുന്നു റിഫ അറിയാതെ റിഫയുടെ മൊബൈൽ ഉപയോഗപ്പെടുത്തി കൂട്ടത്തിലുള്ളവർ തന്നെ റിഫയെ ചതിച്ചതായിട്ടാണ് വിവരം